ഏഗ്രിമെന്റ് ഭാര്യ രചന ഹുസ്ന അൻഷാർ അവതരണം സാലിം കരുണായി കണ്ണിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന കണ്ണുനീരിനെ തടഞ്ഞു നിർത്താൻ കഴിയാതെ കുറച്ചു നിമിഷങ്ങൾ അങ്ങനെയിരുന്നു. കണ്ണടച്ചാൽ മുന്നിൽ തെളിയുന്നത് വാർന്നൊഴുകുന്ന രക്തവുമായി അബോധാവസ്ഥയിൽ കിടക്കുന്ന തുളസിയാണ്. ഭദ്രനെ താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് ആ കാഴ്ച. തകർന്നിരിക്കുന്നവന്റെ അടുത്തേക്ക് ഹരി നടന്നു. ഭദ്ര എന്തിരിപ്പടത്, അവൾക്ക് ഒന്നുമില്ല, നീ ഒന്ന് ചേഞ്ച് ചെയ്ത് വാ, ഞാനുണ്ടിവിടെ. ഭദ്രന്റെ തോളിൽ കൈ ചേർത്ത് ഹരി പറഞ്ഞു, ഇല്ലടാ, എനിക്കറിയണം അവൾക്ക് എന്താ സംഭവിച്ചെന്ന്. എന്തിനാ അവളിങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് സഹിക്കാൻ കഴിയുന്നില്ല. കണ്ണ് തുറന്നാലും അടച്ചാലും ഒഴുകിയിരിക്കുന്ന അവളുടെ രക്തമാണ് എന്റെ മുന്നിൽ തെളിയുന്നത്. കണ്ണുകൾ നിറച്ച് പറയുന്ന ഭദ്രനെ ഹരി അലിവോടെ നോക്കി. ഈ ഭദ്രനെ തനിക്ക് പരിചയമില്ല, തീർത്തും മറ്റൊരാൾ. ഭദ്രന്റെ വാക്കുകളിൽ നിന്നും തന്നെ അവൻ എത്രത്തോളം വിഷമത്തിലാണെന്ന് ഹരിക്ക് മനസ്സിലായി. അവന്റെ വേദന അറിഞ്ഞ പോലെ ഹരി അവനെ സമാധാനിപ്പിച്ചു, നീ വിഷമിക്കാതെ, ഞാനുണ്ട് നിന്റെ കൂടെ. പെട്ടെന്ന് ഡോറ് തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു. അത് കണ്ടു ഭദ്രൻ ചാടി എഴുന്നേറ്റ് അവർക്ക് അടുത്തേക്ക് പോയി. അവന്റെ ചുവന്ന തടിച്ച മുഖവും ചുവന്ന കണ്ണുകളും അവൻ അനുഭവിക്കുന്ന വേദന മനസ്സിലാക്കുന്നതായിരുന്നു. ആ നിമിഷം ഡോക്ടർക്ക് അവനോട് സഹതാപം തോന്നി. ഡോക്ടർ, തുളസിക്ക് പേടിക്കാനൊന്നുമില്ല, കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചതുകൊണ്ട് ജീവനാപത്തൊന്നും സംഭവിച്ചില്ല, നല്ല ബ്ലഡ് ലോസ് ആയിട്ടുണ്ട്, നന്നായി റെസ്റ്റ് എടുക്കട്ടെ. പോലീസിൽ ഇൻഫോം ചെയ്യേണ്ടതാണ്, ബട്ട് അത് ചെയ്യുന്നില്ല, ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ടേനെ. ഡോക്ടർ അത് പറഞ്ഞതും ഭദ്രന് സമാധാനമായി. എനിക്ക് അവനൊന്ന് കാണാൻ. സങ്കടം കൊണ്ടോ അതോ തുളസി രക്ഷപ്പെട്ടു എന്ന സന്തോഷം കൊണ്ടോ അവന്റെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. സോറി, ഇപ്പൊ ആ കുട്ടിക്ക് ആരെയും കാണേണ്ടെന്ന് പറഞ്ഞു, നാളെ മുറിയിലേക്ക് മാറ്റിയ, ഉടനെ കാണാം. അത് കേട്ടപ്പോ ഭദ്രനിൽ ഒരു നോക്കിടുന്നു, എങ്കിലും അവൾ സേഫ് ആണെന്ന സമാധാനം അവനിലുണ്ടായി. പിന്നെ നിങ്ങൾ തമ്മിലുള്ള കുടുംബ പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കണം, ഇതുപോലെ ഉണ്ടാവരുത്. ഒന്ന് തിരിഞ്ഞു നോക്കി ഭദ്രനോട് പറഞ്ഞതിന് ശേഷം അവർ നടന്നുപോയി. ഭദ്രൻ ശ്വാസമൊന്ന് വലിച്ച് ആ ചുവരിലേക്ക് ചാഞ്ഞു നിന്നു. ഭദ്ര, മതിയടാ, ഇനിയെങ്കിലൊന്ന് പോയി ഫ്രഷായി വാ, അവന്റെ തോളിൽ കൈവച്ചുകൊണ്ട് ഹരി പറഞ്ഞു. അവനെ ഒന്ന് നോക്കിക്കൊണ്ട് ഭദ്രൻ ഹോസ്പിറ്റലിൽ തന്നെ തുളസിക്ക് വേണ്ടി ബുക്ക് ചെയ്ത മുറിയിലേക്ക് പോയി. ഫ്രഷായി അവിടെ തന്നെ ഇരുന്നു. പിന്നെ അമ്മയെ വിളിച്ച് തുളസിയുമായി പുറത്തേക്ക് പോയതാണെന്ന് കള്ളം പറഞ്ഞ് അമ്മയെ തറവാട്ടിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്തു. അന്നത്തെ രാത്രി ഭദ്രന് ഉറക്കുണ്ടായിരുന്നില്ല. ഒരു ഭ്രാന്തനെ പോലെ തുളസി കിടക്കുന്ന മുറിക്ക് മുമ്പിൽ അവൻ നിന്നു. ഹരിക്ക് ആ സമയം ഭദ്രനോട് സഹതാപവും തുളസിയോട് ദേഷ്യവും തോന്നി. ഇന്നോളം ഇത്രയും തകർന്നിന്റെ ഭദ്രനെ അവൻ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോ എന്തൊക്കെ പറഞ്ഞാലും ഭദ്രനോളം തുളസിയെ മറ്റാർക്കും സ്നേഹിക്കാൻ കഴിയില്ല. അവളോടുള്ള അവന്റെ അമിത സ്നേഹവും സ്വാർത്ഥതയുമാണ് അവനെ കൊണ്ടെല്ലാം ചെയ്യിപ്പിച്ചത്. ഒരു തരത്തിൽ ഭദ്രൻ തുളസിയെ രക്ഷിക്കുകയായിരുന്നില്ലേ. എന്തെല്ലാമോ ചിന്തകൾ ഹരിയിലൂടെ കടന്നുപോയി. അതേ ഇരിപ്പിൽ തന്നെ ഭദ്രൻ നേരെ പൊളിപ്പിച്ചു. കാലത്തന്നെ തുളസിയെ മുറിയിലേക്ക് മാറ്റി. ബെഡിൽ കിടക്കുമ്പോഴും അവളിൽ പ്രത്യേകിച്ച് ഒരു ഭാവം ഉണ്ടായിരുന്നില്ല. ജനാലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോഴും ആ കണ്ണുകളിൽ നിരുപകാരത മാത്രമായിരുന്നു. തുളസിയുടെ ദുഃഖം അതിന് എന്താണെങ്കിലും അത് അവളോട് സംസാരിച്ച് ചോദിച്ച് മനസ്സിലാക്കണം എന്ന് തന്നെയായിരുന്നു ഭദ്രന്റെ മനസ്സിൽ. ഇത്രയും ആത്മാർത്ഥമായി അവളെ സ്നേഹിച്ചിട്ടും അവൾക്ക് വേണ്ടി ഓരോന്ന് കരുതി വെച്ചിട്ടും എങ്ങനെ തോന്നി അവൾക്ക് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ, തന്നെ തനിച്ചാക്കി പോകാൻ. ഓർക്കുംതോറും ഭദ്രന് സങ്കടം സഹിക്കാൻ കഴിയാതെ തുളസിയോട് സംസാരിച്ചേ മതിയാകുന്ന തീരുമാനത്തിൽ ഭദ്രൻ തുളസിയുടെ മുറിയിലെ മുമ്പിലേക്ക് നിന്നു. വാതിൽപ്പടിയിൽ നിന്നും അകത്തേക്ക് നോക്കിയതും കാണുന്നത് ജനാലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന തുളസിയാണ്. അവളുടെ കയ്യിലെ കെട്ട് കണ്ടതും ഭദ്രന്റെ കണ്ണുകളൊന്നും നിറഞ്ഞു. അപ്പോഴും അവൻ ചിന്തിച്ചത് അവൾക്ക് എന്തുമാത്രം വേദനിച്ച് കാണുമെന്നുള്ളതാണ്. ഭദ്രൻ തുളസിയുടെ ബെഡിനടുത്തേക്ക് പോയി. താൻ വന്നതുപോലും അറിയാതെ തുളസി മാറ്റിയത് ലോകത്താണ്. തുളസി, ഭദ്രന്റെ ശബ്ദമാണ് തുളസിയെ ചിന്തകളിൽ നുണത്തിയത്. തന്റെ അടുത്തേക്ക് നടന്നു വരുന്ന ഭദ്രനെ കാണെ തുളസിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവനെ ചുവന്ന കണ്ണുകളുടെ ദേഷ്യത്തോടെ അവളൊന്ന് നോക്കി, പിന്നെ മുഖം തിരിച്ചിരുന്നു. അവളുടെ പ്രവൃത്തി കാണാൻ ഭദ്രനെ വല്ലാതെ തോന്നു. പക്ഷേ ഇനിയും പൊട്ടനെ പോലെ ആട്ടം കാണുവാൻ അവൻ തയ്യാറായിരുന്നില്ല. തുളസി, എനിക്ക് നിന്നോട് സംസാരിക്കണം, വളരെ ശാന്തമായിരുന്ന അവന്റെ ചോദ്യം. എനിക്കൊന്ന് കേൾക്കേ വേണ്ട, പറയാനില്ല. അവന്റെ മുഖത്ത് പോലും നോക്കാതെ താല്പര്യമില്ലാതെ തുളസി മറുപടി കൊടുത്തു. അവളുടെ പ്രവൃത്തി കുറച്ചൊന്നുമല്ല അവനെ നോക്കിച്ചത്. ഇന്നോളം തന്നെ നോക്കി അവൻ മുഖം തിരിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് ഭദ്രൻ വീണ്ടും തുളസിയുടെ അടുത്തേക്ക് പോയി. എന്തു പറ്റി നിനക്ക്, എന്തിനാ എന്നോട് അകൽച്ച കാണിക്കുന്നത്? തുളസിയുടെ ബെഡിനോട് ചേർന്നിരുന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഭദ്രൻ ചോദിച്ചു. എന്നാൽ വീണ്ടും അവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൾ ആ കൈ തട്ടി മാറ്റി കളഞ്ഞിരുന്നു. എന്നെ തൊടരുത്, എന്നെ വലിച്ച് നിങ്ങളെ എനിക്ക് കാണണ്ട. അവളുടെ വാക്കുകൾ കേട്ടതും ഭദ്രനെ അകത്ത് അറിഞ്ഞു നിന്നു. ഭദ്രന്റെ കണ്ണുകൾ നിറഞ്ഞു. ചുറ്റുമൊന്നും കാണാൻ കഴിയാത്ത അവസ്ഥ. തുളസിയുടെ ആ തീ തുപ്പുന്ന വാക്കുകൾ ചെന്ന് തറച്ചത് അവരുടെ ഹൃദയത്തിലേക്കായി. തുളസി, തൊണ്ടയിൽ കുടുങ്ങി നിൽക്കുന്ന ശബ്ദം പുറത്തേക്ക് വരാൻ മടിക്കുന്നത് പോലെ, എനിക്ക് ആരെയും കാണണ്ട, എന്നെ തനിച്ചു വിട്. ഭദ്രൻ നോക്കി കൈകൂപ്പി തുളസി പറഞ്ഞതും ഇനിയൊന്നും കേൾക്കാൻ കഴിയില്ലെന്ന പോലെ അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി.
ഹരിക്ക് പോലും മുഖം കൊടുക്കാതെ അവൻ കുറച്ചു സമയം പുറത്തേക്ക് പോയിരുന്നു. ഓഫീസിലേക്ക് പോകാതെ ഹോസ്പിറ്റലിൽ തന്നെ മദൻ നിന്നെങ്കിലും തുളസിയുടെ മുൻപിലേക്ക് പോയില്ല. അവളുടെ കൂടെ ഒരു നേഴ്സിനെ നിർത്തിയിരുന്നു. പിന്നെ രണ്ട് ദിവസങ്ങൾ കടന്നുപോയി. ബദനെ കാണാനോ സംസാരിക്കാനോ തുളസി തയ്യാറായിരുന്നില്ല. അവളുടെ കാര്യങ്ങളെല്ലാം ബദൻ അപ്പോൾ തന്നെ അന്വേഷിച്ചറിയുമെങ്കിലും അവളോട് സംസാരിക്കാൻ അവനും തയ്യാറായിരുന്നില്ല. രണ്ടുപേരുടെയും ഇടയിൽ ഒരു അകൽച്ച രൂപപ്പെട്ടിരുന്നു. പാർവതിമ തറവാടിലാണ്, തുളസി ഹോസ്പിറ്റലിലാണെന്ന് ബദൻ ആരെയും അറിയിച്ചിരുന്നില്ല. 15-ാം നാൾ ഉത്സവത്തിന്റെ അന്ന് തുളസിയും ബദനും ഒന്നിച്ച് തറവാടിലേക്ക് ഒത്തിക്കൊള്ളാന്ന് പാർവതിമ്മയോടും മറ്റുള്ളവരോടും പറഞ്ഞിരിക്കുന്നത്. തുളസി തനിക്ക് മുഖം കൊടുക്കാത്തത് കൊണ്ട് തന്നെ ബദന് പരമാവധി ഓഫീസിൽ തന്നെ ചെലവഴിക്കും. എങ്കിലും സമയങ്ങളിൽ നേഴ്സിനെ വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കുമായിരുന്നു. പകൽ സമയം ഓഫീസിൽ, രാത്രി തുളസിയോടൊപ്പം ഹോസ്പിറ്റലിൽ തന്നെ ബദൻ സമയം ചെലവഴിച്ചു. തുളസിയോട് അധികം സംസാരത്തിനും അടുപ്പത്തിനും നിന്നില്ലെങ്കിലും അവൾക്ക് വേണ്ടത് ഓരോന്നും അവൻ നിരീക്ഷിച്ച് ചെയ്തു. ഇതിനിടയിൽ തുളസിയുടെ മുറിയിൽ നിന്നും അവളുടെ അമ്മയുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ഫയൽ ലഭിച്ചതോടുകൂടി തുളസി തന്നോട് ഇങ്ങനെ പെരുമാറാനുള്ള കാരണം ബദന് മനസ്സിലായി. എങ്കിലും തൽക്കാലം അതിനെക്കുറിച്ച് സംസാരിക്കാതെ വീട്ടിലെത്തി സ്വസ്ഥമായി പതിയവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ എന്നായിരുന്നു ബദന്റെ മനസ്സിൽ. തുളസിക്ക് ഒരിക്കലും തന്നെ തള്ളിക്കളയാൻ കഴിയില്ലെന്നൊരു വിശ്വാസം ബദന്റെ മനസ്സിൽ അപ്പോഴും ഉണ്ടായിരുന്നു. ഇന്ന് തുളസിയെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസമാണ്. പതിവ് പോലെ ഡോക്ടർ രാവിലെ റൗണ്ട്സിന് വന്നു. തുളസിയുടെ ബി പി ചെക്ക് ചെയ്തതിനു ശേഷം റിപ്പോർട്ടുകൾ പരിശോധിക്കുകയാണ്. തുളസി, ഹസ്ബൻഡുമായുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ? ഡോക്ടറിന്റെ ചോദ്യത്തിന് മുമ്പിൽ തലതായത് നിൽക്കാൻ മാത്രമേ അവൾക്കായുള്ളൂ. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകും, അതെല്ലാം പറഞ്ഞു തീർത്ത് ഒന്നിച്ച് ജീവിക്കുകയാണ് വേണ്ടത്. ഇനി നിങ്ങളുടെ ഇടയിൽ എന്ത് വലിയ പ്രശ്നം ഉണ്ടെങ്കിലും സ്വന്തം ഭാര്യ ഗർഭിണിയാണെന്നുള്ള കാര്യം തന്റെ ഭർത്താവിന്റെ അടുത്ത് നിന്ന് മറച്ചു വെക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നില്ല. അന്ന് തന്റെ അപേക്ഷയും പിന്നെ അപ്പോഴത്തെ സാഹചര്യം കൊണ്ടാണ് ഞാൻ തന്നെ ഹസ്ബൻഡിനോട് ഇതുവരെ കാര്യം പറയാത്തത്. പക്ഷേ ഒരുപാട് കാലം മറച്ചു വെക്കാൻ കഴിയുന്ന കാര്യമല്ലത്. അത് പറഞ്ഞ് തിരിഞ്ഞു നിന്ന ഡോക്ടർ കാണുന്നത് ചുവന്ന കലങ്ങിയ കണ്ണുകളും വലുതി മുറുകിയ മുഖവുമായി നിൽക്കുന്ന ബദറിനെയാണ്. ആ നിമിഷം അവന്റെ കണ്ണുകളിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വേദനയോ സങ്കടമോ ദേഷ്യമോ കഴിയും. ഒരു നിമിഷം തലയുയർത്തി നോക്കിയ തുളസിയും ബദറിന്റെ അഭാവം കണ്ട് ഭയന്നു പോയി. തുളസിയെ കാണാൻ വേണ്ടി അവളുടെ മുറിയിലേക്ക് വന്നതാണ് ബദർ. അപ്പോഴാണ് യാദർശികമായി ഡോക്ടറും തുളസിയും തമ്മിലുള്ള സംസാരം കേൾക്കുന്നത്. ഒരു വേള അവളുടെ സംസാരം കേൾക്കിയ ബദറിന് വല്ലാത്ത വേദന തോന്നി. എന്നാൽ അതേസമയം അവന്റെ കണ്ണുകൾ സന്തോഷത്തിൽ നിറഞ്ഞു. തുളസി തന്നിൽ നിന്നും മനഃപൂർവ്വം അവൾ ഗർഭിണിയാണെന്നുള്ളത് മറച്ചു വെച്ചു. പോരാതിന് തന്നോട് പറയരുതെന്ന് ഡോക്ടറിനെയും വിലക്കി. ഭദ്രന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അവളെ ഒന്ന് നോക്കി. അവൻ ആ സമയം തന്നെയാണ് തുളസിയും ഡോക്ടറും ഭദ്രനെ കാണുന്നത്. എന്തുകൊണ്ടും ഡോക്ടർക്ക് ഭദ്രന്റെ ഫേസ് ചെയ്യാൻ വല്ലാത്ത മടി തോന്നി. ഭദ്രനെ നോക്കാതെ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി. തുളസി ആകെ ഭയന്നിരിക്കുകയായിരുന്നു. ഭദ്രന്റെ മുഖം തന്നെയായിരുന്നു അതിന് കാരണവും. അവന്റെ ചുവന്ന് നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകൾ കാണവെ തുളസിയുടെ കണ്ണിലും കണ്ണുനീർ പൊതിഞ്ഞു. ഒരു കുറ്റവാളിയെ പോലെ അവൾ തലകുനിച്ചിരുന്നു. എന്നാൽ ബദറിനെ അവളൊന്ന് നോക്കിക്കൊണ്ട് ഒന്നും പറയാതെ പുറത്തേക്ക് പോയി. അവന്റെ പ്രവൃത്തിയിലാകെ തുളസിയും ഒന്ന് ഭയന്നിരുന്നു. തന്റെ അടുത്തേക്ക് വന്ന് ദേഷ്യപ്പെടും അല്ലെങ്കിൽ പ്രണയത്തോടെ ചേർത്ത് പിടിക്കുമെന്നായിരുന്നു അവൾ ചിന്തിച്ചത്. എന്നാൽ ബദറിന്റെ പ്രവൃത്തി അവളാകെ തളർത്തിയിരുന്നു. തുളസിയുടെ മുറിയിൽ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയ ബദൻ അല്പസമയം കാറിനകത്തിരുന്നു. മനസ്സ് നിറയെ ഡോക്ടറുടെ വാക്കുകളായിരുന്നു. എങ്ങനെ തോന്നി അവൾക്ക് ഇതെന്നോട് ചെയ്യാൻ? ഇപ്പോൾ യാദർശികമായി താനും അറിഞ്ഞത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ എന്നിൽ നിന്ന് തുളസി അവളെ കൊണ്ട് പറ്റാവുന്ന അത്രയും കാലം ഒളിപ്പിച്ചു വെക്കില്ലേ? ഭദ്രന്റെ കണ്ണുകൾ നിറഞ്ഞു. തുളസിയോടൊപ്പമുള്ളൊരു ജീവിതം, അത് ഭദ്രന്റെ സ്വപ്നമാണ്. മറ്റെന്തിനേക്കാളും ഭദ്രൻ പ്രണയിക്കുന്നതും തുളസിയാണ്. എന്നാൽ ഇത് തന്നിലെ ഭർത്താവിന് അല്ലെങ്കിൽ പിതാവിന് ഇത് സഹിക്കാൻ കഴിയില്ല. എത്രയേക്ക് അവളെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഒരു ഭർത്താവിന്റെ പിതാവിന്റെ അവകാശത്തെയാണ് അവൾ നിഷേധിക്കാൻ ശ്രമിച്ചത്. ഭദ്ര, ഹരിയുടെ വിളിയാണ് ഭദ്രന്റെ ചിന്തകളിൽ നടത്തിയത്. തുളസി ഡിസ്ചാർജ് ആയി, നിന്നെ ഡോക്ടറെ കാണുന്നു. ആ ഹരിയെ നോക്കി ഒന്ന് മൂളിക്കൊണ്ട് ബദൻ ഡോക്ടറിന്റെ ക്യാബിലേക്ക് പോയി. ബദനെ കാണുന്ന ഡോക്ടർ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. എന്നാൽ അപ്പോഴും ബദന്റെ മുഖത്ത് ഗൗരവം തന്നെയായിരുന്നു. മിസ്റ്റർ വീരഭദ്രനെ, എന്നോട് ദേഷ്യമായിരിക്കും, അതിൽ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തില്ല. ബട്ട് അപ്പോഴത്തെ അവസ്ഥയിൽ എനിക്കത് ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. തുളസി അന്ന് ഹോസ്റ്റലിൽ കൊണ്ടുവന്ന സമയത്ത് ആ കുട്ടി മാനസികമായി ആകെ തകർന്നിരിക്കുകയായിരുന്നു. ഒരുതരം നിർവികാരതയായിരുന്നു ആ മുഖത്ത്. എന്നാൽ അവളുടെ ഉള്ളിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് അവളൊന്ന് ഓക്കേത്. വിവരം അപ്പോൾ തന്നെ നിങ്ങളോട് പറയാൻ തീരുമാനിച്ചതാണ്. എന്നാൽ ആ കുട്ടിയാണ് ഇപ്പോൾ ആരെയും അറിയരുതെന്നും അവൾ തന്നെ നിങ്ങളോട് പറഞ്ഞോളൂന്നും പറഞ്ഞത്. ഡോക്ടറിനെ നോക്കി ചിരിച്ചെന്ന് വരുത്തി ബദൻ. ഇപ്പൊ തുളസിക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഡോക്ടറിനെ നോക്കി ബദൻ ചോദിച്ചതും ഡോക്ടർ പറഞ്ഞു, ഇല്ല, ആൾ ഓക്കെയാണ്. പിന്നെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ടാബ്ലറ്റ്, ഫുഡ് ഇതെല്ലാം കൃത്യമായി കഴിക്കണം. ഡോക്ടറോട് യാത്ര പറഞ്ഞ് ഡിസ്ചാർജ് പേപ്പറും വാങ്ങി അവൻ തുളസിയുടെ മുറിയിലേക്ക് പോയി. അവൾക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം നേഴ്സ് തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മറ്റെന്തോ ചിന്തിച്ചിരിക്കുകയായിരുന്നു തുളസി. കതക് തുറക്കുന്ന ശബ്ദം കേട്ടാണ് തിരിഞ്ഞു നോക്കിയത്.
മുറിയിലേക്ക് കടന്നു വരുന്ന ബാദനെ കണ്ടതും തുളസി ഒന്ന് പകച്ചു പോയി. എന്നാൽ തുളസിയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബാദൻ അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെന്ന് പോലും കാണിക്കാത്ത രീതിയിൽ മുറിയിലെ ചെയറിലേക്ക് ഇരുന്നു. പിന്നെ തന്റെ ഫോണിലെടുത്ത് അതിലേക്ക് മുഖം പോയി. ഉടനെ തന്നെ അങ്ങോട്ട് ഹരിയും കടന്നു വന്നു. തുളസിയെ നോക്കിയൊന്ന് ചിരിച്ചെന്ന് വരുത്തിയതിനു ശേഷം ഹരി ബാദന്റെ അടുത്തേക്ക് തിരിഞ്ഞു. ബാദ്ര, എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞു, നമുക്ക് പോകാം. ഗൗരവത്തിലൊന്നും മൂളിക്കൊണ്ട് ബാദൻ തുളസിയുടെ ബാഗും എടുത്ത് മുൻപിൽ നടന്നു. ബാദന്റെ ഓരോ പ്രവൃത്തിയും തുളസിയെ വല്ലാതെ നോവിച്ചു. തുളസി, ഹരിയുടെ വിളിയാണ് അവളെ ചിന്തകളിൽ നിണക്കിയത്. പോകാം. ആ ഹരിയിൽ നിന്ന് തല നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളെ മറച്ചു പിടിച്ചുകൊണ്ട് അവൾ നടന്നു. കാറിനടുത്ത് എത്തിയപ്പോ ബാദൻ ഡ്രൈവർ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞിരുന്നു. തുളസിക്ക് അവൻ മുഖം കൊടുത്തില്ല. അവനെ ഒന്ന് നോക്കിക്കൊണ്ട് തുളസി പിറകിലേക്ക് കയറി. അവരെ രണ്ടുപേരെയും ഒന്ന് നോക്കിക്കൊണ്ട് ഹരി കോർഡ്രൈവർ സീറ്റിലേക്ക് ഇരുന്നു. ബാദറിന്റെ കാറ് ചെന്ന് നിന്നത് അവന്റെ വീടിന്റെ മുൻപിലാണ്. കാറ് നിർത്തിയ ഉടനെ തുളസി മുറിയിലേക്ക് പോയി. ബാദ്ര, ശരിയെന്നാ, ഞാൻ ഇറങ്ങാം. പിന്നെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് തീർക്കാൻ നോക്ക്. തെറ്റ് രണ്ടുപേരുടെയും ഭാഗത്തുണ്ട്, അത് ഓർമ്മ വേണം. ബാദറിനെ നോക്കിക്കൊണ്ട് ഹരി പോയി. ബാദ്ര തുളസിയെ നോക്കി മുറിയിലേക്ക് പോയെങ്കിലും അവൾ അവിടെ കണ്ടില്ല. ഒരു സംശയത്തോടെ എല്ലാ മുറിയിലേക്കും അവൻ അവിടെ നോക്കി കയറി ഇറങ്ങി.